അനന്യയുടെ അമ്മ നീന മാഡമാണ്. ഞാൻ സാറിന്റെ കാല് പിടിച്ച് പറയാ, എന്നെ വെറുതെ വിടണം. ഞാൻ ഈ മുംബൈ തന്നെ വിട്ട് എവിടേക്കെങ്കിലും പോയിക്കോളാം സാർ. ഞാൻ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം സാർ. ഞാൻ എല്ലാത്തിനും സത്യം മാത്രമേ പറയുള്ളൂ സാർ. ഞാൻ ആരോട് പറയില്ല ഇവിടെ കൊണ്ടുവന്നെന്ന്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നീ അനന്യയുടെയും നീനയുടെയും രഹസ്യങ്ങൾ എനിക്ക് ചോർത്തിത്തരണം. അവിടെ നടക്കുന്നതെല്ലാം എന്നെ അപ്പപ്പോ അറിയിച്ചുകൊണ്ടിരിക്കണം. ഇനി അഥവാ എന്തെങ്കിലും അടവ് പ്രയോഗിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ പിന്നെ ഈ ജയിലിനകത്ത് കിടക്കും. ശരി സാർ, എന്തു പറഞ്ഞാലും ഞാൻ അതുപോലൊക്കെ ചെയ്തോളാം. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. പക്ഷെ ഇവിടം വിട്ട് എവിടേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അഥവാ അനന്യ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അവളോട് പറയണ കുറച്ച് അത്യാവശ്യ ജോലിയുണ്ട്, അതുകൊണ്ട് നിൽക്കേണ്ടി വന്നു. കൂട്ടിക്കൊണ്ടു പോകും. ഇനി നമുക്കറിയേണ്ടത് ഈ അനന്യയ്ക്ക് രാജേശ്വരി വർമ്മയുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതാണ്. സാർ, ചിലപ്പോൾ നീനയ്ക്കും രാജേശ്വരി വർമ്മയ്ക്കും ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ സാർ, എനിക്ക് ഇതും അറിയാൻ കഴിഞ്ഞു, നീനയുടെ അച്ഛൻ്റെത് ദുരൂഹ മരണമായിരുന്നു. അതിന് പുറകിൽ രാജേശ്വരി വർമ്മയുടെ കൈകളാണെങ്കിലോ? സാർ, ഇനി ഇങ്ങനെയാണെങ്കിലോ അവരമ്മയും മകളും കൂടി ചേർന്ന് രാജേശ്വരി വർമ്മയോട് പകരം വീട്ടുകയാണെങ്കിലോ? ഇല്ല ഡിഡി, അനന്യ നീനയുടെ മകളാകാൻ സാധ്യതയില്ല. അവൾ നീനയുടെ മകളായിരുന്നെങ്കിൽ അവളുടെ പ്രായം ഒരു 14 or 15 വയസ്സിൽ കൂടുതലാകില്ലായിരുന്നു. കാരണം നീനയുടെയും ആശിഷങ്ങളുടെയും വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷങ്ങളെ ആകുന്നുള്ളൂ. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഈ നീന അനന്യയെ വാടകയ്ക്കെടുത്തതാണെന്ന്. ഈ ജോലിക്ക് വേണ്ടി കാര്യം വേറെ എന്തോ ആണ്. അനന്യയ്ക്ക് അവളുടേതായ ലക്ഷ്യങ്ങളുമുണ്ട്. കാരണം അവൾ ഓരോ തവണയും സ്വന്തം ജീവൻ വെച്ചാണ് കളിക്കുന്നത്. ഞാനും അലിയും ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്താൻ പോകുന്നേ ഉള്ളൂ. ബരായി ഹോ, ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുൻപ് മോശമായി ഒന്നും സംഭവിക്കില്ല എന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം നേരെയാവും. ശരി, വയ്ക്കുക. മാഡം, ഇതാ ഫയൽ. മാഡം, മുഖത്തൊന്ന് സ്കാർഫ് മാറ്റൂ. Excuse me. Yes, sir. ഈ മാട്രൺ മിസ്സസ് നായരുടെ റൂം എവിടെയാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അപ്പോയിന്റ്മെന്റ്? അത് അപ്പോയിന്റ്മെന്റ്. ഒരുപാട് വേദനിക്കുന്നു. രാകേഷ്, 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 വല്ലാതെ വേദനിക്കുന്നു. അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഈ റിസപ്ഷനിൽ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് നോക്ക്, അവിടെ ബോർഡിൽ അവരുടെ പേരെന്താന്ന് പറഞ്ഞ്? മിസ്സസ് നായർ, റൈറ്റ്? തേർഡ് ഫ്ലോർ. പക്ഷെ അലി, ഇവിടെ രണ്ട് ഡോക്ടർ നായരുണ്ടല്ലോ. പോയി നോക്ക, എന്തായാലും ഇതിലൊന്നായിരിക്കുമല്ലോ. വരും. മാഡം, ഫയൽ. എല്ലാരും അവരവരുടെ വിസിറ്റിംഗ് കാർഡ് എടുക്കും. ഇവര് വിസിറ്റിംഗ് കാർഡ് ചോദിക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതുവഴി പോവാം. നീ ഒരു കാര്യം ചെയ്യ്, ഇതിലേ പൊക്കോ, ഞാൻ അവിടെ നോക്കാം. ശരി.
അസ്സലാമു അലൈക്കും അഷ്റഫ്ക്ക. അലൈക്കും അസ്സലാം. സുഖം തന്നെയല്ലേ? ആ, നിങ്ങൾക്ക് സുഖമാണല്ലോ അഷ്റഫ്ക്ക. ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാ. ചോദിച്ചോളൂ. രാജേശ്വരി വർമ്മയുടെ മകൻ ഇവിടെ എന്തിനാ വന്നത്? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അത് ഞാൻ നിന്നോട് ചോദിക്കേണ്ട കാര്യമാണ് രാജേശ്വരി വർമ്മ. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ആരുടെയെങ്കിലും മരണം അടുത്തിട്ടുണ്ടോ നീ ഇവിടെ വരാൻ മാത്രം? നിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തരേണ്ട ആവശ്യം എനിക്കില്ല, മനസ്സിലായോ? ഉത്തരം നീ തന്നേ മതിയാകും. കാരണം എപ്പോഴൊക്കെ നീ ഇവിടെ വന്നിട്ടുണ്ടോ അതൊക്കെ എന്തെങ്കിലും അപകടം വരുത്തി വെക്കാനായിരുന്നു. അതെനിക്കറിയാം. ഇപ്പൊ ആരുടെ ജീവൻ എടുക്കാനാ വന്നേ? വെറുതെ മണ്ടത്തരം പറയാതെ. എന്റെ ശരീരത്തിന് സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഏത് ഡോക്ടറാ നിന്നോട് പറഞ്ഞത് മേട്രന്റെ റൂമിൽ വന്ന് ഈ ഫയലുകൾ കൊണ്ട് ചികിത്സ നടത്താൻ? എന്താ നിന്റെ രോഗത്തിനുള്ള പുതിയ ചികിത്സയാണോ ഇത്? നോക്ക്, ഞാൻ എന്ത് ചെയ്താലും അതിൽ ഇടപെടേണ്ട കാര്യം നിനക്കില്ല. എന്തുകൊണ്ട് കാര്യമില്ല? ഈ ഹോസ്പിറ്റൽ വച്ച എന്റെ ആയിഷ മരിച്ചത്, എന്റെ കുഞ്ഞിന്റെ ജീവൻ നീ പറിച്ചെടുത്തത് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വെച്ച. പക്ഷെ എന്റെ വിഷമം എന്താണെന്നറിയോ? അവളുടെ കൊലപാതകി ഇപ്പോഴും ഇവിടെ സുഖമായി ആഹ്ലാദിച്ച് വിഹരിക്കുക. ഇവരുടെ അസുഖം മാറാതെ ഇവരെ പുറത്തു വിടല്ലേ. മോനെ നീരജ്, ഓ, നീ ഇതെവിടെ പോയിരിക്കുന്നു? എന്റെ ദൈവമേ, ഇത് എന്തൊക്കെയായി കാണുന്നേ? വാട്ട് ഈസ് ദിസ്? ഈ ചെറുക്കന്റെ കാര്യം കോക്രോച്ച്. കോക്രോച്ച്! നീ എന്റെ നീരജിന്റെ വീട്ടിൽ എന്താ ചെയ്യ? നിക്ക, അവിടെ നിക്ക്, ഞാൻ ഇതാ വരുന്നു. ഇപ്പൊ നീ രക്ഷപ്പെട്ട് എവിടെ പോകും? ഇതെവിടെ പോയി? പുറത്തു പോ, പുറത്തു പോ. അനന്യയുടെ ഇത്രയധികം ഫോട്ടോകളോ? നീരജ് ഇതൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന എന്തിനാ? അവൻ ഇവളെ കുറിച്ച് ഇത്രയും അധികം അറിയാൻ ശ്രമിക്കുന്ന എന്തിനാ? ഇനി ചിലപ്പോ അവൻ ശ്രേയയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിട്ട് മനസ്സിൽ അനന്യയെ സ്നേഹിക്കുകയാണോ നീരജ്? ഓ ഗോഡ്സ്! അങ്ങനെയാണെങ്കിൽ വലുതായി എന്റെ മോളെ. ഈ ആശുപത്രി നോക്ക്. അറിയോ, നിന്റെ അമ്മ ഇവിടെ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യത്തെ തവണ അവള് ജനിച്ചപ്പോ
രണ്ടാമത്തെ പ്രാവശ്യം നീ ജനിച്ചപ്പോ എന്റെ മൂന്നാമത്തെ പ്രാവശ്യം നീയും ഈ ആശുപത്രിയിൽ മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ളത് മോളെ. ആദ്യത്തെ തവണ നീ ജനിച്ചപ്പോ, രണ്ടാമത്തെ തവണ നിന്റെ അമ്മ, പിന്നെ മൂന്നാമത്തെ തവണ ഈ ഫോട്ടോ എടുത്ത സമയത്ത്. പിന്നെ ഈ അമ്മമ്മയ്ക്ക് അറിയില്ല വീണ്ടും നീ ഈ ഹോസ്പിറ്റലിന് വന്നിട്ടുണ്ടോ എന്ന്. വളരെ മോശ സ്ഥലമോ മോളെ ഇത്. നിന്റെ ഈ അമ്മമ്മയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടത് ഈ ഹോസ്പിറ്റലില. ഇപ്പോ ഈ അമ്മമ്മ ഇത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, നീ ഒരു പ്രാവശ്യം വന്ന് എന്നെ കൂടി കൊണ്ടുപോകും. ഒന്ന് വന്നൂടെ നിനക്ക്, വാ എന്റെ മോളെ. അമ്മമ്മ, എന്റെ മോളെ എത്ര വലുതായി പോയി, എന്റെ മോളെ, എന്റെ ചെറിയ കുഞ്ഞു മോള് ഇത്രയും വലുതായില്ലേ, എത്ര വലുതായി എന്റെ കുട്ടി. എന്റെ ആ ചെറിയ പൊന്നു മോള് എത്ര മാത്രം വലുതായി. ഇതെന്ത് പറ്റിയതാ മോളെ? വീണ്ടും ആ രാജേശ്വരി വർമ്മ എന്തെങ്കിലും? ഇല്ല അമ്മമ്മ, ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. നീ എന്താ അവിടെ നിന്നും ഞങ്ങളുടെ സ്നേഹത്തിന് കണ്ണു വയ്ക്കുകയാണോ? ഇങ്ങോട്ട് വാടാ, വാടാ മോനെ, എന്റെ മക്കളെ, മക്കളെ. നമ്മൾ ഹോസ്പിറ്റലിലുള്ള തെളിവുകളെല്ലാം മാറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോ നീരജിന്റെയും ശ്രേയയുടെയും വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം. ഇപ്പൊ നീയും അത് മുടക്കാൻ പറയുന്നു. നിനക്ക് നീരജിനെ ഇഷ്ടമാണോ? രാവിലെ തന്നെ എന്റെ മുറിയിൽ എന്ത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്? അയ്യോ, അതിന് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയല്ല, മനസ്സിലായോ? ശ്രേയയുടെ ഫോൺ വന്നിരുന്നു, ഡാൻസ് പാർട്ടിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വിളിച്ചതാ. അപ്പൊ പിന്നെ ഞാനും പറഞ്ഞു എന്റെ നീരജും അത്ര മോശമൊന്നും അല്ലാന്ന്. ഒരു പ്രാവശ്യം അവൻ ഡാൻസ് കളിക്കാൻ തുടങ്ങിയ നോക്കിക്കോ, എല്ലാവരുടെ മയ സിപ്പ് നടന്നു പോവും, സിപ്പിട്ട പോലെ. അമ്മേ, ഇങ്ങനെ ഓവർ കോൺഫിഡൻസ് ആവല്ലേ, പ്ലീസ്. ഈ പോലീസ് ജോലി ചെയ്ത് ഞാൻ എന്റെ കഴിവുകളൊക്കെ മറന്നു പോയിരിക്കുന്നു. എടാ, ഒന്നും മിണ്ടാതിരിക്കേ, എല്ലാ കഴിവുകളും മറന്നുപോയത്രെ. അതേ, ഞാൻ പാട്ട് പോലും ചൂസ് ചെയ്ത് കഴിഞ്ഞു. അതെ, ആ പ്രേമഗാനം, അതൊക്കെ പോട്ടെ,
നീ പോവുന്നില്ലേ ശ്രേയയുടെ കൂടെ പാർട്ടിക്ക്? നിനക്ക് എന്താ പ്രോബ്ലം ശ്രേയയുടെ കൂടെ ഡാൻസ് കളിച്ച എന്ന് വെച്ച്? ഞാൻ പറഞ്ഞത് നിനക്ക് ശ്രേയയുടെ കൂടെ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമല്ലേന്നാ. അമ്മേ, ഇതെന്ത് മണ്ടൻ ചോദ്യം എന്നോട് ചോദിക്കുന്നത്? ഓഫ് കോഴ്സ് ഞാൻ ശ്രേയ കല്യാണം കഴിക്കാൻ പോവാണ്. ദാറ്റ് മീൻസ് ഉറപ്പായും ഞാൻ അവളുടെ കൂടെ പെർഫോം ചെയ്യുന്നത് തന്നെയാ. അപ്പൊ ഞാൻ ശ്രേയയുടെ കൂടെ ഡാൻസ് റിഹേഴ്സൽ ഉറപ്പിക്കട്ടെ? യെസ് മോം. ഈ അനന്യ സൗന്ദര്യം കാണിച്ച് ഫോട്ടോയിൽ ചിരിക്കുന്നുണ്ടല്ലോ, ആ മുഖത്തെ കൊണ്ട് കരയിപ്പിച്ചില്ലെങ്കിലുണ്ടല്ലോ എന്റെ പേര് ശ്വേത എന്നാകില്ല. അനന്യ നേരത്തെ നിന്ന് അകറ്റിയേ പറ്റൂ. സ്വന്തം അമ്മയെ പോലെ തന്നെയാ നീ എന്റെ മോളെ നോക്കിയത്. അവനെ സ്വന്തം കുഞ്ഞിനെ പോലെയാ മോളെ നീ വളർത്തിയത്. എങ്ങനെ നോക്കാതിരിക്കും? അവൾ എന്റെ മോള് തന്നെയല്ലേ. ആയിഷ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചാണ്. അവളുടെ സ്ഥാനം നീന മനോഹരമായി കൈകാര്യം ചെയ്യുന്നത് കണ്ട്. അതൊക്കെ പോട്ടെ, അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ കരയാൻ തുടങ്ങും. ഇതാ ഇത് കുഞ്ഞുങ്ങൾ കൊണ്ടുപോയി കൊടുക്ക്. അവൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അത് പറ. നീങ്ങിയിരുന്നെ മോളെ, ഞാൻ എടുത്തു തരാം. ആ അങ്ങനെ അമ്മമ്മ, എന്റെ ഈ കൈക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, മറ്റേ കൈക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് എടുത്തു കഴിക്കാൻ പറ്റും. എന്താ അമ്മമ്മയുടെ കൈ കൊണ്ട് വാങ്ങി കഴിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഉണ്ടായിരുന്ന കഴിച്ചോ, ഇല്ലെങ്കിലേ കുഞ്ഞായിരിക്കുമ്പോഴത്തെ പോലെ ഞാൻ കഴിപ്പിക്കും. അമ്മമ്മ അമ്മമ്മ എനിക്ക് തന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിലുള്ള തെളിവുകളെല്ലാം മാറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോ നീരജിന്റെയും ശ്രേയയുടെയും വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം. എനിക്ക് ആദ്യമേ ആ വിവാഹം ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ നീയും അത് മുടക്കാൻ പറയുന്നു. നിനക്ക് നീരജിനെ ഇഷ്ടമാണോ? നിനക്ക് നീരജിനെ ഇഷ്ടമാണോ മോളെ? പറയൂ മോളെ. അങ്ങനൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞോ, നിന്റെ അമ്മമ്മ വലിയ വിശാല മനസ്സിൽ എല്ലാം മനസ്സിലാവും. അതുമല്ല, നിങ്ങളുടേത് സ്നേഹിക്കാനും പ്രേമിക്കാനും ഒക്കെ ഉള്ള പ്രായോ, പക്ഷെ അതൊക്കെ ഒളിച്ചു വെച്ച് പ്രശ്നങ്ങളിൽ പോയി അകപ്പെടരുത്, അല്ലേ നീന? പ്രേമിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആ പ്രായത്തിൽ വേണ്ടത് തന്നെയാ. പക്ഷെ അവനി അവൾ അവളുടെ ഹൃദയത്തിൽ വെടിയുണ്ടയുടെ അടയാളവുമായി നടക്കുന്നവളാ. ഇവിടെ ആരും പ്രേമിക്കുന്ന സ്നേഹിക്കുന്നു ഒന്നുമില്ല. ഞാൻ നീരജിന്റെ വിവാഹം മുടക്കാൻ ആഗ്രഹിക്കുന്നത് എന്തിനാന്ന് വെച്ചാ, രാജേശ്വരി വർമ്മ നീരജിനെ ചതിക്കുക. എന്ത് ചതിയ മോളെ? രാജേശ്വരി വർമ്മയ്ക്ക് അവരുടെ പണമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ നീരജുമായി ശ്രേയയുടെ വിവാഹം നടത്തുന്നത് പ്രകാശങ്ങളുടെ പണത്തിന് മേൽ അവർക്ക് കണ്ണുള്ളതുകൊണ്ടാണ്. പിന്നെ വിവാഹത്തിന് ശേഷം അവർ പ്രകാശങ്ങളുമായി ഡീൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവർ തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല. അതിനെനിക്ക്
അമ്മൂമ്മയുടെ സഹായം വേണം. നോക്കു മോളെ, ആ രാജേശ്വരിയുടെ സമയം അടുത്തിരിക്കുന്നു. ഇത്തവണ അവരുടെ വിധി എന്റെ കയ്യിലായിരിക്കും. നീ പറഞ്ഞാ മതി എന്ത് ചെയ്യണമെന്ന്. അത് ഇത്രമാത്രം ചെയ്താ മതി. രാജേശ്വരി വർമ്മ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു വരാൻ പാടില്ല. ബാക്കി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്തോളാം. എനിക്കെല്ലാം മനസ്സിലായി. അമ്മൂമ്മ, ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്തെടുക്ക. എനിക്കും അമ്മയ്ക്കും പോകാൻ സമയമായി. ആ അയ്യോ മോളെ, നിനക്ക് വയ്യാതിരിക്കല്ലേ? നീ എവിടെ പോകുന്നു? എഴുന്നേക്കടാ, കുതിരയെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ചെല്ലെ, ചെന്ന് അതൊക്കെ പാക്ക് ചെയ്ത് പോയി. ഓ ഹലോ, നിന്റെ കയ്യിൽ ഇപ്പൊ പ്ലാസ്റ്റർ ഇട്ടിരിക്കല്ലേ. എത്ര ജോലി വേണമെങ്കിലും ജയിച്ചോ. അത് കഴിഞ്ഞാ പിന്നെ ഞാനൊന്നും ചെയ്യില്ലേ. പൈസ പോയെങ്കിൽ എന്താ, എന്റെ അച്ചമ്മയ്ക്കുണ്ടല്ലോ നഷ്ടപ്പെട്ട മുഴുവൻ പണവും. ഞൊടിയ ഇടയ്ക്കുള്ളിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? മറന്നുപോകരുത്, അവർ രാജേശ്വരി വർമ്മയാണ്. അതെയോ? നീ എന്താ വിചാരിക്കുന്നത്? ഞങ്ങൾ എന്തിനാ ശ്രേയയുടെ വിവാഹം നീരജോടെ നടത്തുന്നു? പ്രകാശ് ഞങ്ങളിന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. അധികം വൈകാതെ അതെല്ലാം ഞങ്ങളുടേതാവും.